ടു ട്രാവൽ സോൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര വീണ്ടും നമ്മൾ ഇടുക്കിയിലേക്ക് വന്നു. ഇടുക്കിയിലെ യാത്രകൾ എത്ര കണ്ടാലും മതി വരില്ല, കാണാനുള്ള സ്ഥലങ്ങൾ അവസാനിക്കുന്നുമില്ല എന്നുള്ളതുകൊണ്ട് വീണ്ടും ഇടുക്കിയിലെ പുതിയൊരു ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇടുക്കിയിലുണ്ട് ഒരു കൈലാസം. എത്ര പേര് കേട്ടിട്ടുണ്ട്, എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല, പക്ഷേ ഇടുക്കിയിലുണ്ട് ഒരു കൈലാസം. ആ കൈലാസഗിരിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ വാഗമണ്ണ് കഴിഞ്ഞു, വാഗമണ്ണിൻ്റെ ടൗൺ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കുമളി റൂട്ടിലാണുള്ളത്. കുമളി റൂട്ടിൽ കുറേ പോയി കഴിയുമ്പോൾ കൈലാസഗിരിയിലേക്കൊരു ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ അതിലെയാണ് നമ്മൾ ഇനിയും കൈലാസഗിരിയിലേക്ക് പോകുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കൈലാസഗിരി പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യങ്ങളൊന്നും നമുക്കറിയില്ല, വഴിയുണ്ടോ, നല്ല വഴിയാണോ, ഓഫ് റോഡാണോ ഒന്നും അറിയില്ല. എങ്കിലും ഇതൊരു വീണ്ടും നമ്മൾ ഇടുക്കിയിലേക്ക് സോളോ റൈഡാണോ, ഒറ്റയ്ക്കാണ് യാത്ര വരുന്നത്. മേളിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു പൈൻമരക്കാടാണ്. നമുക്കറിയാം വാഗവണ്ണി നല്ല ഒന്നാന്തര അടിപൊളി ഒരു പൈൻമരക്കാടുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ തൊട്ട് വളർന്ന ആൾക്കാരൊന്നും വലിയതായിട്ട് കയറാൻ സാഹചര്യമില്ലാതെ കാട് പിടിച്ച് കിടന്ന ഒരു പൈൻമരക്കാടാണത്. പക്ഷേ ഇപ്പോൾ അവിടെ തെളിഞ്ഞിട്ടുണ്ട്, ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും വാഗവണ്ണിലെ കാഴ്ചകൾ അടിപൊളി, ക്ഷമിക്കണം, കുട്ടിക്കാനത്തെ കാഴ്ചകൾ അടിപൊളിയാണ്. കുട്ടിക്കാനം എന്ന് പറയുമ്പോൾ തണുപ്പ്, നല്ല തണുപ്പ് തുടങ്ങി. ഇപ്പോൾ നല്ല പ്രശാന്തമായ കാലാവസ്ഥയാണ്, സുന്ദരമാണ് കാഴ്ചകളെല്ലാം, പക്ഷേ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. സമയം ഏകദേശം ഒന്നര കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. എവിടെയെങ്കിലും കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല, നോക്കണം എന്തായാലും. നമ്മൾ വരുന്ന വഴിയൊക്കെ പലപ്പോഴും കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആ വഴിയൊന്നും കാണിക്കാതിരുന്നത്. റാന്നിയിലൂടെ എരുമേലി, മുണ്ടക്കയം, കുട്ടിക്കാനം നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുള്ള, പല വീഡിയോയിലും അത് നമ്മൾ തന്നെ കാണിച്ചിട്ടുള്ളതായതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗത്തെ വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. ഇപ്പം നമ്മൾ കൈലാസഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഗ്രാമീണ റോഡാണ് പോകുന്നത്. ഗ്രാമീണ, അതായത് ഇവിടുത്തെ തന്നെ ഏറ്റവും ഗ്രാമീണ മേഖലയിലേക്കാണ് നമ്മൾ കടന്ന് ചെല്ലാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. വണ്ടിക്ക് കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഇത് ഇടയ്ക്ക് ഇത് കരട് കയറിയിട്ട് ഇതിൻ്റെ കാർബറേറ്ററുള്ള വാൽവ് അടഞ്ഞു പോവുകയാണ് ടാങ്കിൽ നിന്നുള്ള. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പലപ്പോഴും യാത്ര ഡിലേ ഉണ്ടാവുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കാനൊന്നും സമയം കിട്ടിയില്ല സത്യത്തിൽ. അപ്പോഴും ആ സ്ഥിതിയാണ് തോന്നുന്നു. അതായത് നമുക്ക് നോക്കാം, തീരെ നിർവാഹമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ചെറിയ ഐഡിയകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വഴി കുടുങ്ങത്തില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പം പെട്രോൾ ഇറങ്ങി സ്റ്റാർട്ടായിട്ടുണ്ട്, നമുക്ക് കുറേ ധൈര്യമായി. കരട് വിട്ടുവിട്ട് പോകുന്നുണ്ട്. ടാങ്കിനകത്ത് ഒരുപാട് അഴുക്കുണ്ട്, ക്ലീൻ ചെയ്യണ കുറേ അതിന് മൊത്തം അഴിച്ച് ചെയ്യുമ്പോൾ സമയമെടുക്കും. ഞാൻ ഗൂഗിൾ മാപ്പ് പ്രകാരം ഇവിടുന്ന് 11 കിലോമീറ്റർ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് 26 മിനിറ്റ് കൊണ്ട് യാത്ര അവിടെ എത്തിച്ചേരും. അവിടുത്തെ കാഴ്ചകൾ കുറച്ച് ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം റോഡിൽ നിന്നും മുകളിലേക്ക് കയറാനുണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും എനിവേ നോക്കാം, നോക്കാം. അഡ്വഞ്ചറസ്, ഒരു അഡ്വഞ്ചർ ട്രിപ്പാണല്ലോ, പ്രത്യേകിച്ച് സോളോ ആവുന്നുണ്ട്. സോളോ റൈഡ് എന്നുള്ളത് അഡ്വഞ്ചറാണ് എപ്പോഴും.
എൻ്റെ പൊന്നെ, ഊണെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ആ ഹോട്ടൽ കണ്ടല്ലോ, ലോക തോൽവി. ഊണം 70 രൂപ. പിന്നെന്താ, പിന്നെയൊന്നുമില്ല, വേറെ ഒന്നുമില്ല, കറിയൊന്നുമില്ല. 70 രൂപ. എന്നിട്ട് 100 രൂപ കൊടുത്തപ്പോൾ ഒരു വെള്ളം കൂടെ മേടിച്ചപ്പം 5 രൂപ തിരിച്ചത്. എന്താ ചേച്ചാ, ഏട്ടാ കണക്കെന്തോ, അതിൻ്റെ കണക്കെന്തോ ചോദിച്ചപ്പം ചേട്ടൻ പറയാ, ഓ 90 ആയുള്ളു. ഞാൻ പറഞ്ഞു 90 അല്ല, 85 ആയുള്ളെന്ന് പറഞ്ഞു. പിന്നെ കുറേ ചില്ലറകളെല്ലാം പെറുക്കിക്കൊണ്ട് ആവശ്യം കൊണ്ട് തന്നു. എന്ത് തോൽവിയാന്ന് നോക്കണം. പീരുമേട്, പീരുമേടിന് കുറച്ചേ ഉള്ളൂ ഇവിടുന്ന്. പെരുമേട് നമുക്കറിയാമല്ലോ, അവിടെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പരുന്തുംപാറ ചെല്ലാം. പരുന്തുംപാറയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ലോക്ക്ഡൗണിന് ശേഷം എന്താണ് എന്ന് നോക്കാം. നമുക്ക് അവിടെ ഒന്നാം കയറിയത് ഏകദേശം ഒരു 15-20 മിനിറ്റ് ഡിലേ ആയി. 24 മിനിറ്റ്, 24 മിനിറ്റാണ് കാണിക്കുന്നത്. 9 കിലോമീറ്റർ. ഇങ്ങനെ പോവുകയാണ്. ഇനി നമുക്ക് തിരിയുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് വീഡിയോ കാണിക്കാം. ഇടുക്കി സഞ്ചാരികളെ വരവേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യമായിട്ടുള്ള കോവിഡ് റെസ്ട്രിക്ഷൻസൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പം സഞ്ചാരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇടുക്കിയിലേക്ക്. മഴയില്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. മഴ ഇല്ല എന്നതുകൊണ്ട് മാത്രം തണുപ്പിനൊരു കുറവില്ല, നല്ല തണുപ്പുണ്ട്. ഇടുക്കിയിലെ തണുപ്പാണല്ലോ ഇടുക്കിയെ മിടുക്കിയേക്കുന്നത്. ഈ തണുപ്പാണ്, ഈ കാലാവസ്ഥയാണ്. എത്ര ചൂടുണ്ടെങ്കിലും ഒരു ചെറിയ തണുപ്പ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പം ബൈക്കേ പോകുന്നതുകൊണ്ട് എനിക്കിത് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് സഞ്ചാരികളൊന്നും വന്നിട്ടുണ്ട്, അതിലേലെയൊക്കെ ആയിട്ട് കുറേ ചെറുപ്പക്കാരും ഫാമിലിയും കുറേ പേര്. എന്നെപ്പോലെ സോളോ റൈഡേഴ്സ് വളരെ കുറവായിരിക്കും. അവർ റിസ്ക് എടുക്കാൻ, അല്പം റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നവർക്ക് ഈ സോളോ റൈഡ് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്ന രാഗേഷായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. രാഗേഷ് ഇപ്പം വേറെ ചില മേഖലകളിലേക്ക് തിരിഞ്ഞിട്ട് അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പം യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഇപ്പോൾ വിളിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വിളിച്ചാലും വരാനും പറ്റാത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സോളോ ആയി പോയത് യാത്രകളൊക്കെ. കുഴപ്പമില്ല, നമ്മൾ യാത്ര പോകാനായിട്ട് നമ്മളങ്ങ് തീരുമാനിക്കുന്നു, നമ്മളങ്ങ് പോകുന്നു. പിന്നെ പോകുന്ന വഴി നമ്മൾ നേരത്തെ പോകാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് കൊണ്ട് അവിടെ എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ചെന്ന് പെടുമ്പോഴുണ്ടാകുന്ന എന്താണോ അതിനെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. യൂട്യൂബിൽ ഞാനൊരു ഇതിട്ടായിരുന്നു ഇടുക്കിയിലേക്ക് വേണ്ടി. പക്ഷേ അത് ഞാനൊരു 4 ദിവസത്തെ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ എന്തോ എന്തായാലും അത് നടന്നില്ല, ആ ട്രിപ്പ് നടന്നില്ല. ഇനിയിപ്പോൾ അത് അടുത്ത് വേറൊരു ടൈമിലേക്ക് മാറ്റി വെച്ച് നമ്മൾ ഇടുക്കി ഫുള്ളായിട്ട് കവർ ചെയ്ത് തിരിച്ച് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഇനി പ്ലാൻ ചെയ്യുന്നത്. ആ യാത്രയിൽ മൂന്നാറും ഉൾപ്പെടെ എല്ലാം, എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടമാണ്. ഇടുക്കി പിന്നെ എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടമാണ്, വാട്ടർഫോൾസ്. വളഞ്ഞങ്ങാനത്ത് നല്ല വെള്ളമുണ്ട്. പക്ഷെ ഞാൻ എടുക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം 2-3 വീഡിയോയിൽ വളഞ്ഞങ്ങാനത്തിൽ വാട്ടർഫോൾസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ആ കുഴപ്പമില്ല. പിന്നെ എടുത്തു പറയേണ്ട, ഞാൻ ഇപ്പോൾ ഇത്രയും യാത്രയിൽ പറയാനായിട്ട് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ യാത്ര ചെയ്യുന്നു പോകുന്നതെല്ലാം ഉണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലത്തു നിന്ന് നമുക്ക് വിമർശനങ്ങളുണ്ട് നല്ല രീതിയിൽ. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്തു നിന്ന് അഭിനന്ദിക്കുന്നുമുണ്ട്, നല്ല കാര്യം എന്നുള്ള രീതിയിൽ അഭിനന്ദിക്കുന്നുമുണ്ട്. എങ്കിലും പല രീതിയിലുള്ള വിമർശനങ്ങളാണ് കൂടുതലുള്ളത്, കളിയാക്കലുകളാണ് കൂടുതലുള്ളത്. കാരണം നമ്മൾ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ച് കിട്ടുന്നില്ല.
എന്നാൽ അപ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടണമെന്നുള്ള നമ്മുടെ ആഗ്രഹമാണ്. പക്ഷേ വലിയ റീച്ചിലേക്കൊന്നും സാധാരണ രീതിയിൽ പോകുന്നില്ല. അത് ഒരുപക്ഷെ തുടക്കമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ കളിയാക്കലുകൾക്കിടയിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, 10-ാം ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ട് എവിടെയൊക്കെയോ പിരിഞ്ഞു പോയ രണ്ട് സുഹൃത്തുക്കളാണ് ഞാനും അനിൽദാസും. അനിൽദാസ് നിലവിൽ ഇപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹം ഫാമിലിയായിട്ട് ഡൽഹിയിൽ സെറ്റിൽഡാണ്. അപ്പം ആ അനിൽദാസ് ഇടയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വന്നു. ഒരു 3-4 വർഷം മുമ്പ് അതിശയമായിപ്പോയി. ആ യാത്രയ്ക്ക് ശേഷം ഡൽഹിയിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടാണ് പോയത്. പിന്നീട് പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ ഡൽഹി പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അനിൽദാസിൻ്റെ കോൾ വന്നു. അനിൽദാസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഇടുന്ന വീഡിയോസ്, നീ ചെയ്യുന്ന ഈ പ്രവൃത്തി അവർ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ കുട്ടികളുള്ള ഈ വീഡിയോ കാണാറുണ്ട്. ഇത് ഒരു കാരണവശാലും പിന്നോക്കം പോകരുത്. ഇത് ഈ എക്സ്പ്ലോറേഷൻ തുടരണം എന്ന് അനിൽദാസ് എന്നോട് പറഞ്ഞു. വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അവൻ എന്നെ ഡൽഹിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ചെന്നിട്ട് അവൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് ആ ഡൽഹിയും ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളും ആഗ്രഹമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തയ്യാറെടുപ്പോടുകൂടി ചെല്ലണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് തയ്യാറെടുപ്പോടുകൂടി ചെല്ലുന്നതല്ല, നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഓൾ ഇന്ത്യ ട്രിപ്പ് നടക്കുകയാണെങ്കിൽ അതങ്ങനെ ആ രീതിയിൽ പോകും. അതല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളെങ്കിൽ, അതല്ലാതെ ഡൽഹി മാത്രമായിട്ട് പോകാനാണെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഓൾ ഇന്ത്യ ട്രിപ്പിലല്ലാതെ പോവുകയാണെങ്കിൽ നമ്മൾ ട്രെയിനായിരിക്കും പോകുന്നത്. ഓൾ ഇന്ത്യ ട്രിപ്പിൽ പോവുകയാണെങ്കിൽ നമ്മൾ ബൈക്കിൽ ആയിരിക്കും പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ഉള്ളൊരു പ്ലാനിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം എന്നത്തേനതൊക്കെ പ്ലാനിങ് പൂർത്തിയാകും നടക്കുമെന്ന് നമുക്ക് ഇപ്പം അറിയില്ല. കാരണം യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനവും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംഘടിപ്പിക്കുന്നത് തന്നെ വലിയ ഒരു പാടാണ്. അപ്പോൾ അതാണ് അനിൽദാസ്. അപ്പം എൻ്റെ യാത്രയ്ക്ക് ആവശ്യമായിട്ട് ഇനി എന്തൊക്കെയാണ് വേണ്ടത്? പ്രധാനമായിട്ടും നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് പണമാണ് വേണ്ടത്. പിന്നെ കുറേ നമുക്കിപ്പോൾ ഉള്ള ആക്ഷൻ ക്യാമറയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബാറ്ററി അതിന് അത്ര ലോങ് നിൽക്കുന്നില്ല. അപ്പോൾ നല്ലൊരു ആക്ഷൻ ക്യാമറ വേണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഗിംബൽ വേണം. ഇപ്പോൾ അനിൽദാസ് എനിക്കൊരു വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിൻ്റെ നന്ദി. അപ്പം ഗിംബൽ ഒരു വലിയ വിലയുടെ ഒന്നുമില്ല. ഒരു ഗിംബൽ മേടിക്കാൻ ഇപ്പം നമുക്ക് മാക്സിമം ഒരു 6,000 രൂപ കൊണ്ട് അത്യാവശ്യം നല്ലൊരു ഗിംബൽ കിട്ടും. അപ്പോൾ അനിൽദാസ് അത് അടുത്ത സമീപഭാവിയിൽ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അനിൽദാസ് ഒരുപാട് നന്ദിയുണ്ട് അക്കാര്യത്തിൽ. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൈലാസഗിരിയിലേക്കുള്ള ഗ്രാമീണ പാതകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമീണ പാതകൾ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിലെ ഒരു തമിഴ് വംശജർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിട്ടാണ്. അവരുടെ ഗ്രാമം തന്നെ പറയാം. കാരണം തേയില ഫാക്ടറികളും തേയില തോട്ടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തൊഴിലാളികളായി ജോലി ചെയ്യുന്ന തമിഴ് വംശജരാണ്, തമിഴന്മാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മുമ്പ് കണ്ട ക്ഷേത്രമൊക്കെ അവരുടേതായ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയും കൈലാസഗിരിയിലേക്ക് കുറേ ദൂരം നമുക്ക് ഓടാനുണ്ട്. ഇപ്പം ഈ അവിടുത്തെ കാലാവസ്ഥ കാര്യങ്ങളൊന്നും എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഈ റോഡിൻ്റെ ജംഗ്ഷനിൽ നിന്നാണ് ഈ ശൂലം കണ്ടോ, ഈ ത്രിശൂലത്തിൻ്റെ അവിടെ ചെമ്പിൽ നോക്കുക. ഇവിടുന്നാണ് നമ്മൾ ഇനി യഥാർത്ഥത്തിൽ കൈലാസഗിരിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്.
ഈ ഇത് കോൺക്രീറ്റ് റോഡാണ്. ഈ കോൺക്രീറ്റ് റോഡും കുറേ പോകാനുണ്ട്. ഇനിയും ഇതിൻ്റെ ഇരു സൈഡുകളിലും തേയിലത്തോട്ടം തന്നെയാണ്. തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. റോഡിൻ്റെ സ്ഥിതിഗതികളൊക്കെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമുക്കറിയില്ല. എന്തായാലും കുറേ ഓഫ് റോഡുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രമാത്രം അതുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഫ്രണ്ട്സ്, ഞാനീ യാത്ര റോഡ് കൂടുതൽ കാണിക്കുന്നത്, റൈഡിങ് കൂടുതൽ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്ര മനോഹരമായ പ്രകൃതി ആയതുകൊണ്ട് കേട്ടോ. പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അതി സുന്ദരമായ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയാലും രണ്ട് എപ്പിസോഡായിട്ട് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കാരണം ഇത്രയ്ക്കും മനോഹരമായ ഒരു റൈഡ്, അത് കാണിക്കാതിരുന്നാലുള്ള ആ ഒരു വിഷമത്തെക്കുറിച്ച് ഓർത്തുക. അതുകൊണ്ടാണ് അത്രയ്ക്കും മനോഹരമായ തേയിലക്കാടുകൾക്കിടയിലൂടെ ഇരു സൈഡും അങ്ങ് അകലെ കാണുന്ന ഗിരിശൃംഗങ്ങളിലാണ് നമുക്ക് എത്തിച്ചേരേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും അവിടെ എല്ലാം മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ അതീവ മനോഹരമായിരിക്കും. നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ പരമാവധി നമ്മുടെ വാഹനം ഇവിടെ വരെ എത്തിച്ചു. നമ്മൾ ഈ കാണിച്ച ഈ കല്ല് കാണണ്ടല്ലോ. അപ്പോൾ ഇവിടെ വരെ എത്തിച്ചപ്പോൾ ഇനിയും ഇങ്ങോട്ട് കയറാൻ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഇച്ചിരി പാട് വരും. കാരണം ഈ കല്ല് ഇളകിക്കിടക്കുന്ന ഈ വഴിയിലൂടെ കയറി ഒന്ന് എവിടെങ്കിലും ഒന്ന് സ്കെഡായാൽ ഞാൻ താഴെ കുഴിയിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് അത് ആ റിസ്ക് എടുക്കാൻ ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം വാഹനം താഴെ പാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു പോവുകയാണ്. ഓക്കെ, ഇവിടുന്ന് കൈലാസഗിരിയിലെ അടിവാരത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് എനിക്ക് നടക്കാനുണ്ട്. അത് ഇവിടെ വരെ ഇവിടുന്ന് നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒന്നിലധികം പേര് ഒരുമിച്ച് വരികയാണെങ്കിൽ തീർച്ചയായും കൈലാസഗിരിയുടെ അടിവാരം വരെ വാഹനം എത്തിച്ചേരും. അത് ഇവിടുന്ന് നടക്കുന്ന ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ടാണ് ഇവിടുന്ന് തെക്കാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇനി വരുന്ന കാഴ്ചകൾ, ഇപ്പം ഈ വീഡിയോയ്ക്ക് ഏകദേശം ഒരു 20 മിനിറ്റോളം ലെങ്തായിട്ടുണ്ട്. അതുകൊണ്ട് ഈ യാത്ര, ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി വരുന്ന യാത്രകൾ അതീവ ഹൃദ്യമായിട്ടുള്ളതാണ്. കൈലാസഗിരിയിലെ
ഇലയ്ക്കുള്ള ട്രക്കിങ്ങും അതിൻ്റെ കാഴ്ചകളുമാണ് അടുത്ത വീഡിയോ എല്ലാവരും കാണണം. ഈ വീഡിയോയും കണ്ട് എല്ലാവരും മാക്സിമം അഭിപ്രായങ്ങൾ അറിയിക്കുക. നന്ദി. ഓക്കെ.